ഇനി ഹാത്രസിലേക്കാണ്, ദുരന്ത ഭൂമിയിലേക്ക്. മതചടങ്ങിനിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും 121 പേർ മരിച്ചതായി ഇപ്പോൾ സർക്കാരിൻ്റെ സ്ഥിരീകരണം വരികയാണ്. 28 പേർക്ക് പരിക്കേറ്റതായും സ്ഥിരീകരിച്ചു. സംഘാടകർക്കെതിരെ തെളിവ് നശിപ്പിക്കൽ, മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ഉൾപ്പെടെ 5 വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നു. ആ FIR ആണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ദുരന്തത്തെക്കുറിച്ച് CBI അന്വേഷണം ആവശ്യപ്പെട്ട് അലഹബാദ് ഹൈക്കോടതിയിൽ ഹർജി എത്തി. വിശദാംശങ്ങളുമായി ഹാത്രസിൽ നിന്നും ധനേഷ് ചേരുകയാണ്. ധനേഷ്, നമ്മുടെ കൊച്ചിയിൽ കളമശ്ശേരിയിൽ യഹോവയുടെ സാക്ഷികളുടെ ആ ദുരന്തം നടന്നപ്പോൾ തന്നെ അന്ന് ആയിരക്കണക്കിന് പേർ പങ്കെടുത്ത പരിപാടിയിൽ പോലും ക്രമീകരണങ്ങളിലുണ്ടായ പോലീസ് വീഴ്ച, പോലീസിൻ്റെ നിരീക്ഷണമില്ലായ്മയൊക്കെ ചോദ്യം ചെയ്യപ്പെട്ടു. ഇവിടെ 150,000-ൽ അധികം പേരൊക്കെയാണ് പല ചടങ്ങുകളിലായി പങ്കെടുക്കുന്നതെന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. അപ്പോൾ ഇത്രയധികം 10,000-ക്കണക്കിന് ജനങ്ങൾ വരുമ്പോൾ അവിടെ ഒരു ക്രമീകരണവും ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ എത്രത്തോളം ഗൗരവതരമാണ്? അതിൽ ഈ ക്രമീകരണങ്ങളുടെ പാളിച്ചയും ഈ ദുരന്തത്തിന് കാരണമായിട്ടുണ്ടോ? അനൂപ്, ഏതായാലും വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് ഇപ്പോൾ നിലവിൽ UP പോലീസ് നീങ്ങിയിട്ടുണ്ട്. സംഘാടകർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, ഒപ്പം തന്നെ സർക്കാർ അനുമതി ലംഘിക്കൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി 5-ലധികം വകുപ്പുകൾ ഉൾപ്പെടുത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ഹത്രാസിലല്ല, ഏട്ടയിലാണ്. ഏട്ടയിലെ സർക്കാർ ആശുപത്രിയിൽ ഇവിടെ നിലവിൽ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ തന്നെ നടക്കുകയാണ്. 34 മൃതദേഹങ്ങളാണ് ഇന്ന് രാവിലെ മുതൽ ഇവിടെ മറ്റു നടപടികൾ പൂർത്തിയാക്കി കൊടുത്തയച്ചത്. ഇനി 10-ലധികം മൃതദേഹങ്ങൾ ഇവിടെ ഇനിയും പോസ്റ്റ്മോർട്ടം നടക്കുന്നുണ്ട്. ഇതിൽ 4 പേരെ തിരിച്ചറിയാനുണ്ട്. ഏതായാലും ഇപ്പോൾ എന്നോടൊപ്പം അലിഗഡിൽ നിന്നൊക്കെ അടക്കം എത്തിയ ആളുകൾ ചേരുകയാണ്. ഇവരുടെ ബന്ധുക്കളൊക്കെ തന്നെ മരിച്ചിരുന്നു. അപ്പ ബയ്യക്ക വൈഫ് പ്രോഗ്രാം ഈ മേലാത്ത 4 ബജെ ലഗ്ഭഗ് ജബ് സെ ഡൂണ്ട് രേ തേ ബോഡി കുച്ച് യാ ആ ഗീ തീ കുച്ച് ഹാത്രസ് അസ്പതാലം ചലി ഗീ തീ ഇസി വജ സെ ടൈം ലഗ് ഗയാ. ബേട്ടാ ബേട്ടി ലോഗേ വൈഫ് കോ ഭയ്യാ കാ ബേട്ടാ ബേട്ടി കോ ആ ബേട്ടാ ഭീ ഥാ ഇസ്കാ വോ ഭീ ഖതം ഹോ ഗയാ. ഗീ ഇൻകീ ഉൻകീ മാ ഹൈ യൂ ടു ഇസി ലേനേ ആയേ അഭി പോസ്റ്റ്മോർട്ടം ചല രേ ചലതാ സർക്കാർ കെ സാരേ മേ കുച്ച് മിലേ ആ സർക്കാർ സബ് ബഹുത് അച്ഛി കാം കർ രേ കോയി ദിക്കത് നഹീ. അഭി ഡോക്ടർ ലോഗ് ക്യാബ് ബോലേ പോലീസ് വാലാ ക്യാബ് ബോലേ കിത്നി ബജെ തക് ആപ്കോ ഡെഡ് ബോഡി മിലേ കൽ മിൽ ജായേഗി ബസ് 10 5 മിനിറ്റ് മിൽനേ വാലി ഹൈ ജോ ടൈം ദാ വൈ ടൈം ബസ്. വേഗത്തിൽ നടപടികളൊക്കെ തന്നെ പൂർത്തിയാകുന്നുണ്ട് പല സ്ഥലങ്ങളിലും. വളരെ ഇന്ന് തന്നെ ഹത്രാസിലെ ആശുപത്രിയിൽ നിന്ന് 36 മൃതദേഹങ്ങൾ അവരുടെ ബന്ധുക്കൾക്ക് എല്ലാ നടപടികളും പൂർത്തിയാക്കി വിട്ടയച്ചിരുന്നു. നമ്മളിപ്പോൾ കാണാം, ഇവിടെ പോലീസിൻ്റെ ഒരു ഹെൽപ്പ് ഡെസ്ക് അടക്കമുണ്ട്. UP പോലീസിൻ്റെ അവിടേക്ക് ആളുകൾ ബന്ധുക്കളെ തേടി എത്തുന്നവർക്കൊക്കെ വിവരങ്ങൾ നൽകാം. ചില ആളുകളുടെ മൃതദേഹങ്ങൾ ഇവിടെ ഉണ്ട്, അവരുടെ പേരുകളൊക്കെ തന്നെ അവരിൽ നിന്ന് ലഭിച്ചത് കാര്യങ്ങളൊക്കെ തന്നെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാനുള്ള നടപടികൾ കടക്കുന്നുണ്ട്. ഹത്രാസിലെ ആശുപത്രിയിൽ ഇനിയൊരു 55 മൃതദേഹങ്ങൾ കൂടി ഉണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സർക്കാർ വ്യക്തമാക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഏട്ടയിലെ ആശുപത്രിയിലെ 4 മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല, അതിന് അവകാശികൾ എത്തിയിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഈ അന്വേഷണം വളരെ രീതിയിൽ തന്നെ പുരോഗമിക്കുകയാണ്. എന്താണ് ഈ അപകടത്തിൻ്റെ കാരണം എന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഇനിയും വരേണ്ടതുണ്ട്. ദൃക്സാക്ഷികളടക്കം നമ്മളോട് സംസാരിച്ചവർ പറഞ്ഞത് ഈ ബോലെ ബാബയെ സ്റ്റേജിൽ നിന്നിറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് പുറകെ അവരുടെ ആരാധകരടക്കം പോയപ്പോഴാണ് ഈ അപകടം ഉണ്ടായെന്നുള്ള കാര്യമാണ്. അതേസമയം സർക്കാരും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും വ്യക്തമാക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, അനുമതി നൽകിയിരുന്നെങ്കിലും ഇത്രയും ആളുകൾക്കുള്ളൊരു അനുമതി നൽകിയിരുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ്. അത് അതേസമയം തന്നെ ഇത് പരിപാടി സംഘടിപ്പിച്ച ഈ ആത്മീയ ഗുരുവായ ആൾ ദൈവം ഈ ഭോലേ ബാബ ഇപ്പോൾ അദ്ദേഹത്തെ ഒളിവിലാണ് എന്നുള്ള കാര്യമാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മെയിൻപൂരിൽ ആശ്രമത്തിലടക്കം തന്നെ പോലീസ് പരിശോധന അടക്കം നടത്തിയിരുന്നു. പുറത്തേക്ക് ആളുകളെ ഒന്നും തന്നെ അവിടേക്ക് വിടുന്നില്ല. അവിടെ ഒരു കനത്ത പോലീസ് ബന്ദോബസ്ത് അടക്കമുണ്ട്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ മറ്റേ എത്രയും വേഗം ഈ നടപടികളടക്കം പൂർത്തിയാക്കി ആളുകളുടെ മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കാനുള്ള നടപടികളാണ് UP സർക്കാർ ഊന്നൽ നൽകുന്നത്. 28 പേർക്കാണ് ഇതുവരെ പരിക്കുള്ളതെന്ന് 121 പേർ മരിച്ചു എന്നുള്ള കാര്യവുമാണ് സർക്കാർ ഔദ്യോഗികമായി വ്യക്തമാക്കുന്നത്. 130 മുകളിൽ മരണം പോയിട്ടുണ്ടെന്ന് ഇവിടുത്തെ പ്രാദേശിക ഹിന്ദി മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതായാലും രാവിലെ അവിടുത്തെ കണ്ണീർ കാഴ്ചകളൊക്കെ തന്നെ നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ ഏതായാലും വളരെ വേഗത്തിൽ കാര്യങ്ങൾ നടപടികൾ പൂർത്തിയാക്കി ആളുകൾക്ക് മൃതദേഹങ്ങൾ വിട്ടു നൽകിയാണ്. 2 ലക്ഷം രൂപ സഹായധനം അടക്കം സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതായാലും UP സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ നാണക്കേടുണ്ടായ ഒരു സംഭവം കൂടിയാണ്. അതുകൊണ്ട് കർശന നടപടിയിലേക്ക് നീങ്ങണം എന്നുള്ള ഒരു നിർദ്ദേശം അടക്കം നൽകിയിട്ടുണ്ട്. ഈ സംഘാടകർ മാത്രമല്ല മറ്റാളുകൾ, അതായത് ഇതിനധികാരികൾ, പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ, ജില്ലാ ഭരണകൂടത്തിലെ ആളുകൾ, ഇവർക്കൊക്കെ തന്നെ ഇതിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ, വീഴ്ചയിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും ഒരു കർശന നടപടികൾ ഉണ്ടാകുമെന്ന് പറയുന്നു. അതേസമയം ഈ നടപടികളൊക്കെ പൂർത്തിയാക്കിയ ആളുകൾ പലരും അവരുടെ ബന്ധുക്കളെയൊക്കെ തേടി ഇപ്പോഴും പല ആശുപത്രികളിലേക്ക് എത്തുന്ന കാഴ്ചകൾ തുടരുകയാണ്. അനൂപ്.